ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാടൻ രീതിയിൽ എങ്ങനെ ഒരു കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം കപ്പ ക്ലീൻ ചെയ്യുക, എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടോ, ഇതൊരു രണ്ട് കപ്പയാണ് വരുന്നത്. ഇതേപോലെ ഇത്രയും സൈസുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രമെടുത്തിട്ട് അതിൽ കപ്പ മുങ്ങുന്ന തരത്തിൽ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കളറിന് നല്ലതാണ്, അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് വൈസും നല്ലൊരു ഇതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ വേവിക്കുക. അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരണം, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്കുണ്ടാവുക. ചില കപ്പകളൊക്കെ ആണെങ്കിൽ ഭയങ്കര കല്ല് പോലെ ഇരിക്കും. ഇതിപ്പോൾ അത് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് ഈ പാത്രത്തിലിട്ട് വേവിക്കുക എന്ന് പറയുന്നത് ഇതൊന്ന് ഊറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും. കുക്കറിലാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പോവും. അതിനുശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇതിനിടയ്ക്ക്. ഇപ്പോൾ നമ്മുടെ കപ്പ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അതിലൊരു കഷ്ണം നമ്മൾ എടുത്തിട്ട് ഒന്ന് നന്നായി വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു പാത്രം വയ്ക്കുക. നല്ലൊരു പാത്രം വെച്ചിട്ട് അതിൽ നേരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് അത്യാവശ്യം നന്നായി പൊട്ടി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം കടുക് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണക്കമുളകാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഉണക്കമുളക് നമ്മൾ രണ്ടായിട്ട് കീറിയിട്ട് നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം എണ്ണയിൽ കിടന്നിട്ട്. എണ്ണയിൽ കിടന്ന് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യം വേപ്പിലയിട്ട് അതൊന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചെറിയുള്ളി കൂടാതെ തന്നെ ഇതിൽ നമ്മൾ കുറച്ച് സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അതൊരു ഗോൾഡൻ കളറാവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ഇതിൽ ആഡ് ചെയ്യാനായിട്ട്. ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കപ്പ ഇതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി എല്ലായിടത്തും ആ മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി എന്ന് പറയുന്നത്. ചെറിയ സിമ്പിളായിട്ട് നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഈവനിങ്ങിൽ കുട്ടികളെ സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ മോർണിംഗ് കപ്പ നമുക്ക് കഞ്ഞിയുടെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മീൻകറി ഒഴിച്ച് കഴിക്കാനും എല്ലാം വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന റെസിപ്പി. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഓക്കെ, കൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.